ഇതാണ് ഹൈക്കോർട്ട് റോഡ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ആംഗ്ലോ ഇന്ത്യൻ പള്ളിയുണ്ട് ഇവിടെ. ഇതാണ് ഹൈക്കോർട്ടിന്റെ അടുത്ത്. ഇതെന്ത് കാണിക്കുന്നു? ഹൈക്കോടിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡാണ്. അബാദിന്റെ ബിൽഡിങ് ഫ്ലാറ്റ് ഒക്കെ ഫ്ലാറ്റുകളുടെ സ്ഥലമാണ്. ആദ്യം ഫ്ലാറ്റുകളൊക്കെ തുടങ്ങിയത് ഇവിടെയാ. ഇവിടെ ആയിരുന്നു ആദ്യത്തെ ഫ്ലാറ്റ് ഒക്കെ വന്നത്. ഓഷനോഗ്രാഫി എല്ലാം കേന്ദ്രത്തിന്റെ മത്സ്യ ഗവേഷണ കേന്ദ്രം ഫ്രൂട്ട്സ് കടകളെല്ലാം ഇവിടെയാണ്. കർണാടകത്തിന്റെ മുഴുവൻ ഇതും ഒന്ന് കൂടിയിരുന്ന സ്ഥലം. ഫ്ലാറ്റ്സ് ഉണ്ടോ? ഫ്ലാറ്റ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ്സ് ഉള്ള സ്ഥലമാണ്. ഈ ഏരിയ ഫുൾ ഫ്ലാറ്റ്സ്. നെപ്റ്റ്യൂൺ കോർട്ട്യാർഡ്, പ്രസ്റ്റീജ് നെപ്റ്റ്യൂൺ കോർട്ട്യാർഡ് എന്നാണ് ഈ ഫ്ലാറ്റ്സിൻ്റെയൊക്കെ. ഇതാണ് പൈപ്പിൻ്റെ ഓട്ടം പാലമാണ്. കണ്ടെയ്നർ റോഡിൻ്റെ കണ്ടെയ്നർ അത്രയൊക്കെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇത്. ഷിപ്പൊക്കെ കിടപ്പുണ്ട്. ചെറായി ബീച്ചിലോട്ടും പോകുന്ന സ്ഥലം. ആസ്റ്റർമഡി സിറ്റി ഇവിടുന്ന് 10 kilometers ഉള്ളു. ബോൾഗാട്ടി പാലസ് 0.7 kilometers. കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടോ? ഇതാണ് കണ്ടെയ്നർ ടെർമിനൽ.
പാടം ഉണ്ടോ, താഴെ റെയിൽവേ സ്റ്റേഷൻ കാണാം പിള്ളേർപാടത്തിൻ്റെ. ആ ഭാഗത്തോട്ട് കുറെ പക്ഷെ ട്രെയിൻ വളരെ കുറവാകും. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ട്രെയിനേ ഉള്ള ആകെ അല്ല ആ ഭാഗത്തോട്ട് പോകുന്നതായിട്ട്. അടുത്ത പാലം കയറുവാണ്. കണ്ടെയ്നർ ടെർമിനൽ കാണാൻ കിട്ടും. എന്തുമാത്രം കാണാനുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് കണ്ടെയ്നർ ടെർമിനൽ. അടുത്ത പാലക്കാണ് പണ്ടൊക്കെ ബോട്ടിൽ വേണമായിരുന്നു വരെ. ബോൾഗാട്ടിയിലോട്ട് പോലും കൊച്ചിയിൽ പോണെങ്കിൽ ബോട്ടിൽ പോണ പാലമൊന്നുമില്ല. ഫിഷിങ്ങിനൊക്കെ പോയി വന്ന ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നിർത്തി എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ, പക്ഷേ അവിടെ വല്ല നിർത്തിയിട്ട് നടന്നു വരികയാണെങ്കിൽ വീഡിയോ എടുക്കുക നല്ലതായിരിക്കും. അവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കണം. ഉണ്ടല്ലേ ചീന വല്ല ഫ്രഷ് ഫിഷ്. ഓ, ഇവിടെ മുഴുവൻ മീൻകടയുണ്ടോ? അടിപൊളി. അല്ല, ഇങ്ങനെ വരുമ്പോ വാങ്ങിക്കാലോ. വിലയൊക്കെ അങ്ങനെയാണോ? അറിഞ്ഞോണതല്ലേ. അടുത്ത പാലം പുതുവൈപ്പ് എത്താറ് സെവൻ മിനിറ്റ്സ്. Thank you.
നല്ല സ്ഥലമാണ്, നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലം. ആർക്കും കിളികളൊക്കെയാണ്. വെള്ളത്തിൻ്റെ അടുത്ത് നല്ല രസമുണ്ടല്ലേ. അപ്പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് രണ്ടെണ്ണം. അവിടെ കണ്ട കുക്കൊക്കെ കണ്ട. നല്ല ഭംഗിയുള്ള ബീച്ചാണ്. രാത്രി 8 മണിയൊക്കെ ഇവിടെ ആൾക്കാർ വരാൻ പോവുകയും ചെയ്യും. വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും പറഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വീണ്ടും നല്ലൊരു വീഡിയോ വേണ്ടതായിരിക്കും. എല്ലാവർക്കും സഹായം.